ഹായ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫൂൽ മദമസ് എന്ന് പറയുന്ന ഒരു ബീൻസ് വെച്ചിട്ടൊരു കറിയാണ്. അത് നമുക്ക് കുബൂസിക്കും ഞാണിൽക്കും ചപ്പാത്തിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾക്ക് ഒലീവ് ഓയിൽ എടുക്കുക കേട്ടോ. ഇനി വെളിച്ചെണ്ണ വേണ്ട. ഇനി ഒരു ഹാഫ് സവോള ചെറുതാക്കി മുറിച്ചത് അത് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റണ വരെ വഴറ്റുക. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി മൂന്നെണ്ണം എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇതിൽക്ക് നന്നാവൂല, അപ്പോൾ വേണ്ട. പിന്നെ ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാത്തത് എന്താന്ന് വെച്ചാൽ ടിന്നിലുള്ള വേവിച്ച ഫുഡുകൾക്കൊക്കെ അവർ ഉപ്പിട്ടിട്ടുണ്ടാവും, അപ്പം നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് ഇപ്പം നമുക്ക് ഒരു വലിയ സ്പൂൺ വേണം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന തക്കാളി ഒരെണ്ണം, വലുത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും. ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആക്കണ്ട, നല്ല ഒരു ക്രഷ് ചെയ്ത രൂപത്തിലെടുത്താൽ മതി. ഇനി അത് നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴുന്നേൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പേസ്റ്റും കൂടെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ആഡ് ചെയ്യാണ്. അത് ഒരു വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതില്ലാത്തൊരു കുഴപ്പമില്ല. നമുക്ക് ടൊമാറ്റോ സോസ് ഒന്നും ഒഴിക്കേണ്ട കേട്ടോ, അതൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ തക്കാളി ഒരു പകുതിയും കൂടെ കൂട്ടിയെടുത്താലും മതി. പിന്നെന്താ, ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണ വരെ, ആ ഒരു പച്ചമുണക്കൊന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി എടുക്കുക കേട്ടോ. സെയിം അളവിൽ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി എനിക്ക് വേണ്ടത് തഹിനിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എള്ളാണ്. എള്ളരച്ചത് തന്നെയാണ് തഹിനി പറയണതും, പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ട് നന്നായിട്ട് ചോപ്പറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. നിങ്ങൾക്കും കയ്യിൽ തഹിനി ഇല്ലാത്തവർ ഇതേപോലെ എള്ളെടുത്തിട്ട് അരച്ചെടുത്താലും സെയിം തഹിനിയുടെ ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഞാൻ അതെല്ലാം കൂടെ ഈ മസാലകൾക്ക് ഒന്ന് യോജിക്കണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് തൈരാണ്. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണ്. നാട്ടിൽ പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അതേപോലെ തന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ മസാലയിൽ ഇത്തിരി പുളി നിൽക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മുടെ ഹമ്മൂസിനൊക്കെ പകരം പോലെ കുബ്ബൂസും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു നല്ല ഡിപ്പും കൂടിയാണ്. ഇനി ഇതിൽക്ക് ഞാൻ ബീൻസാണ് നമ്മുടെ ആഡ് ചെയ്യാൻ പോണത്. ബീൻസ് വേവിച്ച് ടിന്നിൽ കിട്ടുന്നതാണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഈ ടിന്നിൽ കിട്ടുന്ന ബീൻസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വെള്ളം ഉണ്ടാവും, ഞാനത് എടുക്കാറില്ല. അത് നമ്മൾ കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ്, നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതാണ് ഈ ബീൻസ്. ഇനി ഈ ബീൻസും മസാലയും കൂടി നന്നായിട്ട് ചേരണ വരെ വഴറ്റി കൊടുക്കുക. അതേപോലെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് ഈ മസാലയും ബീൻസും എല്ലാം കൂടെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കറി നമുക്ക് തിക്കായിട്ട് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി പോലെ എടുക്കുക കേട്ടോ. ഇനി ഇതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1 നുള്ളിട്ടാൽ മതി, പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഞാൻ ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ അറബി മിക്സ്, അതായത് മച്ചുപോസ് മന്തിയിൽക്കൊക്കെ ഇടുന്ന പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് യോജിപ്പിച്ചാൽ നമ്മുടെ കറി റെഡിയാവും. ഇനി നമ്മൾ വിളമ്പുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണേ, നമ്മുടെ ഹമ്മൂസൊക്കെ വിളമ്പണ പോലെ. അപ്പം ശരി, താങ്ക് യു.